friends, welcome to my new video. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൈലി ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. സോ ഇന്നത്തെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് മില്ലറ്റ് ദോശയാണ്. സോ നമുക്ക് എല്ലാവർക്കും നമ്മൾ പല ടൈപ്പ് ഓഫ് മില്ലറ്റ് കേട്ടിട്ടുണ്ട് അല്ലേ. റാഗി ഒരു മില്ലറ്റാണ്, ഫിംഗർ മില്ലറ്റ്, പിന്നെ ഫോക്സ് ടെയിൽ മില്ലറ്റ്, കുഡോ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ്, അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ടല്ലേ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് പേൾഡ് ബാർണിയാർഡ് മില്ലറ്റാണ്. സോ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ മില്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അരി ദോശേനെക്കാളും ടേസ്റ്റാണ് ഈ മില്ലറ്റ് ദോശ. പിന്നെ നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ടാവുന്ന ദോശയാണ് റാഗി ദോശ അല്ലേ. പക്ഷേ നിങ്ങൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് അത്ര ഒരു നല്ല ഹെൽത്തിയാണ്, ബട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അല്ലേ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തിരിക്കുന്ന ഒരു മില്ലറ്റാണ് ഫോക്സ് ടെയിൽ മില്ലറ്റ്, അതും അത്ര എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ ബാർണിയാർഡ് മില്ലറ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാവിലെ അരച്ച ദോശയുണ്ടല്ലോ, നമ്മുടെ തലേന്ന് അരച്ചിട്ടുള്ള ഉഴുന്ന ദോശയല്ല, രാവിലെ അരച്ചിട്ടുള്ള ദോശയുണ്ടല്ലോ നമ്മളുണ്ടാക്കുന്ന തേങ്ങയും ചോറൊക്കെ അരച്ചിട്ട്, അതേ ടൈപ്പിലാണ് നമ്മൾ ഈ മില്ലറ്റ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇത് എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ നീർ ദോശ അല്ലെങ്കിൽ ഒരു ഇളനീരൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഈ ദോശ കഴിക്കുമ്പം കിട്ടും. സോ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, ഇത് മിസ് ചെയ്യരുത്. ഇത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഈ മില്ലറ്റ് ദോശ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇതിൻ്റെ അവൈലബിലിറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഇന്ത്യൻ സ്റ്റോഴ്സിലും ഇത് അവൈലബിൾ ആണ്, ആമസോണിലുണ്ട്, എല്ലാത്തിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പേൾഡ് ബാർണിയാർഡ് മില്ലറ്റ്. സോ ഇതിനധികം പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇതാണ് നമ്മുടെ സൂപ്പർ ഫുഡ് ബാർണിയാർഡ് മില്ലറ്റ്. കുഞ്ഞു കുഞ്ഞു തരി പോലുള്ള സാധനമാണ് ഇത്. പെട്ടെന്ന് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. കമ്പയർഡ് മില്ലറ്റ്സ് എപ്പോഴും സോക്ക് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക, എന്നാലേ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. മില്ലറ്റ്സ് കഴിക്കുന്നതിൽ കൊണ്ട് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് വളരെയധികം ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും കൺട്രോളിൽ വരുത്താനുള്ള കഴിവ് മില്ലറ്റ്സിനുണ്ട്. പിന്നെ ഇറ്റ്സ് റിച്ച് ഇൻ ഫൈബർ, പ്രോട്ടീൻ ആൻഡ് ആൻറ്റി ഓക്സിഡൻസ്. സോ നമ്മൾ റൈസിനേക്കാളും ഏറ്റവും ബെനിഫിഷ്യലാണ് മില്ലറ്റ്. അപ്പോൾ നമുക്ക് ദോശ ബാറ്റർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ സോക്ക് ചെയ്ത മില്ലറ്റ്സ്, പിന്നെ കുറച്ച് തേങ്ങ, അതുപോലെ കുറച്ച് ഒരു പിടി ചോറും ഒരു കഷ്ണം ഉള്ളി. തേങ്ങയും ചോറും ഒരേ അളവിൽ എടുത്താൽ മതി. കുറച്ച് മതിയാവും, അധികമായാൽ ചിലപ്പോൾ ദോശ സ്റ്റിക്കി ആയിപ്പോൾ. സോ കുറച്ച് ചോറും കുറച്ച് തേങ്ങയും നിങ്ങളെടുക്കുന്ന മില്ലറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ ഇത് അരക്കുന്നത് ആ നമ്മൾ സോക്ക് ചെയ്ത അധിക വെള്ളത്തിലാണ്, വേറെ ഒരു എക്സ്ട്രാ വെള്ളവും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിതിൻ്റെ കൺസിസ്റ്റൻസി കാണാം. ഇനി നിങ്ങൾക്ക് കുറച്ച് തിക്കാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒരു ലേശം മാത്രം വെള്ളം ഒഴിക്കും, അധികം ലൂസാക്കും വേണ്ട. അപ്പോൾ നമ്മുടെ ദോശ ഇതാ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സി എത്ര രസമാണ് കാണാൻ അല്ലേ, എന്തൊരു സോഫ്റ്റ്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് വളരെയധികം സോഫ്റ്റാണെന്ന്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്, ദ യമ്മിയസ് ദോശ, ദ മില്ലറ്റ് ദോശ. നല്ല സോഫ്റ്റാണ്. എന്താ പറയുക, ഇളനീരൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ ആ ഒരു ഫീലാണ് ഇത് കിട്ടുന്നത്. വളരെയധികം സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട്. ഇതിൻ്റെ കൂടെ വെറും 2 മിനിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണിത്, നിലക്കടല ചട്നി. സോ നിലക്കടലയും ചുവന്നമുളകും ആവശ്യത്തിന് മുളകും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും, ഇത്രയും മതിയാവും. ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങളൊന്ന് അരച്ചെടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. സോ ചട്നി ഇതാ റെഡിയായി വിത്തിൻ 2 മിനിറ്റ്സ്. അപ്പം ഇതിലാകെ മൊത്തം എടുത്തിട്ട് ഒരു 20 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അത്രയും എളുപ്പമാണ്, അത്രയും ടേസ്റ്റിയാണ്, ഹൈലി ന്യൂട്രീഷ്യസുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സപ്പോർട്ടേഴ്സ്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വ്യൂസ് അറിയിക്കുക, ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക. സോ ടിൽ ദെൻ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.